സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും തമ്മിലുള്ള ഈ പോരിന് ഒരു അറുതി വരുത്താൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവർ തമ്മിലുള്ള അടികൾ രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാജസ്ഥാൻ സന്ദർശനം നടത്തിയത്. ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനാണ് വേണുഗോപാൽ എത്തിയതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന സച്ചിനെയും ഗെലോട്ടിനെയും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജസ്ഥാൻ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായതിനിടെ കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുമായി സച്ചിൻ പൈലറ്റ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ എത്തിയതെന്നും ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലെ ഭിന്നത പരിഹരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നേരത്തെ ഹൈക്കമാൻഡ് നടത്തിയിരുന്നു. മെയ് അവസാനം ഇരു നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി, കെ സി വേണുഗോപാൽ എന്നിവർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച നടന്നത്. തുടർന്ന് പരസ്പരം യോജിച്ച് നീങ്ങാൻ ഇരുവരും തമ്മിൽ ധാരണയായതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നേരിടുമെന്നും നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചർച്ച കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗെലോട്ട് സർക്കാരിനെതിരെ സച്ചിൻ രംഗത്തെത്തി. വസുന്ധര രാജയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അഴിമതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നുമായിരുന്നു സച്ചിന്റെ മുന്നറിയിപ്പ്. ഇതിനു പിന്നാലെ സച്ചിൻ കോൺഗ്രസ് വിടുകയാണെന്നും പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. തുടർന്ന് വീണ്ടും കെ സി വേണുഗോപാൽ സച്ചിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഭിന്നത തുടരുന്നത് തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഘട്ടത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട്. നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റിയുടെ ചുമതല സച്ചിന് നൽകി പരിഹാര ഫോർമുല ഉണ്ടാക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. എന്നാൽ മുൻപ് പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പൈലറ്റിന് യാതൊരു സ്ഥാനവും നൽകേണ്ടതില്ല എന്നാണ് അശോക് ഗെലോട്ടിന്റെ നിലപാട്. രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്നതോടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നേതൃത്വം.